നേരത്തെ നൽകിയ ഒരു വാർത്തയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിമതർക്ക് ഭീഷണിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, അദ്ദേഹം സമ്മേളനത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, ഈ ചേവായൂരിൽ വലിയ വിമത ഭീഷണി കോൺഗ്രസ് നേരിടുന്നുണ്ടോ? അതിനെ എങ്ങനെ നിയന്ത്രിക്കാനാണ് അല്ലെങ്കിൽ അടിച്ചൊതുക്കാനാണ് ഭീഷണിപ്പെടുത്താനാണ് സുധാകരൻ ശ്രമിക്കുന്നത്? ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ നേരത്തെ തന്നെ കോൺഗ്രസ് വിമത ഭീഷണിയുള്ളതാണ്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചെയർമാൻ പ്രശാന്ത് അടക്കമുള്ളവർ വിമതരായി, അവരെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കിയിട്ടുള്ളതുമാണ്. സുബ്രഹ്മണ്യൻ അടക്കമുള്ള ആളുകളെ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയതാണ്. അതിനുശേഷമാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ നവംബറിൽ അവിടെ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു കൺവെൻഷൻ നടന്നു. കോൺഗ്രസിന്റെ കയ്യിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന കോൺഗ്രസിന്റെ സ്വന്തം ബാങ്കാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. അവിടെയാണ് ഈ ജി സി പ്രശാന്ത് കുമാർ ചെയർമാനായതിനു ശേഷം അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, സിപിഎംകാർക്ക് ഒക്കെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു എന്ന ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹത്തിനെതിരെയും കൂട്ടാളികൾക്കെതിരെയും നടപടി സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും അത് കോൺഗ്രസിന്റെ പക്കൽ തന്നെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഡി സി സിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ തുടങ്ങിയത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോൺഗ്രസ് സംഘടിപ്പിച്ചതും. വൈകിട്ട് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ കോഴിക്കോട് വന്നപ്പോൾ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചതും. ആ സംസാരത്തിനിടെയാണ് വിമതർക്കെതിരെ ഭീഷണിയുമായി കെ പി സി സി അധ്യക്ഷൻ രംഗത്ത് വന്നത്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പ്രദേശത്ത് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് കെ സുധാകരൻ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, അതുകൊണ്ട് തടി വേണോ ജീവൻ വേണോ എന്ന് ഓർക്കണം. പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുക്കാതെ ഇടതുപക്ഷക്കാരനും ബി ജെ പിക്കാരനും മറ്റും ജോലി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സഹകരണ ബാങ്കിലെ ചിലർ കോൺഗ്രസുകാർ ജീവിക്കാനുള്ള മാർഗം, അതായത് സഹകരണ ബാങ്കുകളെ ചില കോൺഗ്രസുകാരെങ്കിലും ജീവിക്കാനുള്ള മാർഗമായി മാറ്റുകയാണ്. എതിർക്കേണ്ടതിന് എതിർക്കണം, അടിക്കേണ്ടതിന് അടിക്കണം, കൊടുക്കേണ്ടത് കൊടുക്കണം. കണ്ണൂരിലെ സഹകരണ ബാങ്കുകൾ അങ്ങനെ അടിച്ചാണ് നമ്മൾ പിടിച്ചെടുത്തത് എന്ന് കെ സുധാകരൻ പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളെ തകർക്കാൻ ചിലർ കരാർ എടുത്തിരിക്കുകയാണെന്നും കെ സുധാകരൻ പറയുന്നു. കെ സുധാകരന്റെ ഈ ഒരു ഭീഷണി സ്വരത്തിലുള്ള പ്രസംഗം പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനമാണ് കെ സുധാകരനും കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ ഉയരുന്നത്. അല്പം മുൻപാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ബിനോയ് വിശ്വം സംസാരിച്ചത്. ആ കെ സുധാകരന്റെ വാക്കുകൾക്ക് കൃത്യമായ മറുപടി പറയേണ്ട ജനാധിപത്യ ബോധമുള്ള കോൺഗ്രസുകാരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് അങ്ങേ ഉയർന്നുള്ളതും നീചവുമായ കാര്യമാണ്. അത് ആ കോൺഗ്രസിന്റെ അധപ്പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന ആരോപണം ബിനോയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അല്പം കഴിഞ്ഞുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫിജി. ശരി, റിയാസ്.